സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സ്വാമി ദിവസങ്ങളിൽ കണ്ടുവരുന്ന പുറപ്പാട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ ഇന്ന് ധ്യാനം ആരംഭിക്കാം. നാഥൻ ജെറുസലേമിന്റെ ആസന്നമായ പതനം പ്രവചിക്കുകയാണ്. എങ്ങനെ വിജാതീയ സൈന്യങ്ങൾ അവളെ ചവിട്ടി മെതിക്കുമെന്നും ശൂന്യമാക്കി കളയുമെന്നും. ഡെസലേഷൻ, വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം, അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ എന്ന് മത്തായി ഈ സന്ദർഭത്തിൽ വിവരിക്കുന്നുണ്ട്. അത് ആസന്നമാകുമ്പോൾ യൂദായിലുള്ളവർ എങ്ങനെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടി അകലണമെന്നും. ഇതൊരു വിവേകബുദ്ധിയുടെ പ്രശ്നമാണ്. നന്മ തിന്മകളെ യഥാസമയം തിരിച്ചറിഞ്ഞ് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ. ലൂക്കാ 19 ഇന്ന് 21 നാഥൻ ജെറുസലേമിന്റെ പതനം പ്രവചിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് അതിനൊരു യുഗാന്ത്യച്ഛായ, അപ്പോക്കാലിപ്റ്റിക് ഭാവമാണ്. വളരെ ദയനീയമായിരുന്നു ജെറുസലേമിന്റെ പതനം റോമൻ ആക്രമണത്തിൽ AD 70 ലക്ഷങ്ങൾ കൊല്ലപ്പെട്ടുവെന്നാണ് പറയപ്പെടുന്നത്. ഉപരോധത്തിൽ വലഞ്ഞ ജനത പെട്ടണി അകറ്റാൻ സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നുവെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. വിനാശം, ശൂന്യത, ഡെസലേഷൻ, ഗ്രീക്കിൽ എരമോസിസ് എന്ന് പറയും. മരുഭൂമി പോലെ വിജനമാക്കപ്പെടുക എന്നാണ് അതിൻ്റെ വാച്യാർത്ഥം. ജെറമ്യ പ്രവാചകൻ ബാബിലോണിൻ്റെ ആക്രമണം അരങ്ങേറുന്ന സമയത്ത്, ദേശവും ദേവാലയം തകർക്കപ്പെടുന്ന സമയത്ത് ഈ വാക്കിലാണ് ജെറുസലേമിൻ്റെ നാശത്തെ കുറിച്ചിട്ടത്. ഇന്നിതാ അഭിനവ ബാബിലോണായ റോമ ജെറുസലേമിനെ വീണ്ടും തച്ചുടയ്ക്കുകയാണ്, ദേവാലയം തകർക്കുകയും ചെയ്യുന്നു. അപ്പോഴും ആ അനുഭവത്തെ എരോമോസിസ് എന്നാണ് തിരുവചനം കുറിക്കുന്നത്. ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വെളിപാട് 18 ദൈവത്തോട് മല്ലിടുന്ന മഹാമാനുഷിക സംസ്കാരങ്ങളെയെല്ലാം ബാബിലോൺ എന്ന് പൊതുവായി പറയുന്നത്. ദൈവജനത്തിന്റെ രക്തം നുണയാൻ ആഗ്രഹിക്കുന്ന മഹാനഗരമായ ബാബിലോൺ, നികൃഷ്ടസത്വം എന്നാണ് അവൾ വിളിക്കപ്പെടുന്നത്. എന്നാൽ ഈ ശൂന്യത, എരമോസിസ് എന്നത് അത്ര നാശം പിടിച്ചൊരു അനുഭവമല്ല, അത് ആധ്യാത്മിക വളർച്ചയ്ക്ക് ഉപയുക്തമാണെന്ന് October 26 ഫ്രാൻസിസ് പാപ്പ നൽകിയ പ്രബോധനത്തിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ പല ദിവസങ്ങളിലും നാം ധ്യാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പാപ്പ പറയുകയായിരുന്നു, ഈ ഡെസലേഷൻ അഥവാ ജീവിത തകർച്ചകൾ എങ്ങനെ നമ്മെ പിടിച്ചു കുലുക്കി ആധ്യാത്മികമായി പുതുക്കി പണിയുന്ന ഒരു അനുഭവമാകുന്നുവെന്ന്. ആധ്യാത്മിക വളർച്ചയ്ക്ക് ആവശ്യമായ വിവേകബുദ്ധി, ഡിസേൺമെന്റ് അത് പകരുന്നു. 2019 നടത്തിയ ഒരു പ്രസംഗത്തിൽ പാപ്പ Hebrews 10:32 മുതൽ ആധാരമാക്കി പഠിപ്പിച്ചിരുന്നു ഇതെങ്ങനെ ദീർഘക്ഷമയുടെ അനുവർത്തനമാകുന്നുവെന്ന്, പ്രത്യേകിച്ച് മതമർദ്ദനങ്ങളുടെയും വിശ്വാസ പരീക്ഷകളുടെയും ആധിക്യത്തിൽ പോലും. രക്തസാക്ഷികൾ തങ്ങളുടെ ജീവിതം കൊണ്ട് പ്രകടമാക്കിയ ഒരു വിശ്വാസ വിജയമാണിത്. ഇന്നാകട്ടെ വിയറ്റ്നാമിലെ രക്തസാക്ഷികളായ വിസ ആൻഡ്രൂ ഡുംഗ്ലാക്കിൻ്റെയും സഹചരന്മാരുടെയും തിരുനാൾ കൂടിയാണല്ലോ. രക്തസാക്ഷികളുടെ ചോര നുണഞ്ഞ മഹാനഗരമായ ബാബിലോൺ തിരിച്ചുവരവില്ലാത്ത വിധം ദൈവത്താൽ തകർക്കപ്പെടുന്നുവെന്ന് ഇന്ന് വെളിപാടുകാരൻ കാണുന്നുണ്ട്. എരമോസിസ് എന്നാൽ അതിനാൽ ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു അവസരം തന്നെയാണ്, കേപ്പബിലിറ്റി ഓഫ് സോളിറ്റ്യൂഡ് വിത്ത് ഗോഡ്. അതുകൊണ്ടാണ് ക്രൈസ്തവ പാരമ്പര്യത്തിൽ വനവാസികളായ താപസരെ എരമിത്തേജ് എന്ന് വിളിച്ചിരുന്നത്. എരമോസിസ് എന്ന ശൂന്യതയെ ദൈവത്താൽ നിറച്ചവരായതുകൊണ്ട്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ, നാം ക്രിസ്തുനാമത്തെ പ്രതി സ്വഭാവനത്തിൽ പോലും പരിത്യക്തരായി മാറുമെന്ന്. വീട്ടിൽ അഭയം ലഭിച്ചില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമുക്ക് സങ്കേതം തേടാനാകുക? ക്രിസ്തീയതയുടെ ചരിത്രം പറയുന്നു, അപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ മനുഷ്യർ വിജനതകളിലേക്ക് ഓടിപ്പോയി അഭയം തേടിയെന്ന്. ഹീബ്രുവിൽ മിദ്ബാർ എന്ന് പറയും. മരുഭൂമി, വനം, വിജനപ്രദേശം എന്നൊക്കെയാണ് അർത്ഥം. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ജനം മോശയുടെ കൈപിടിച്ച് ഇതുപോലെ ഇറങ്ങിയതും ഇങ്ങനെയൊരു വിജനതയിലേക്കാണ്. മിദ്ബാർ യഥാർത്ഥത്തിൽ ഈ മിദ്ബാർ ദൈവത്തിന്റെ ഒരു സങ്കേതമാണ്. വിശപ്പും ദാഹവും മരണവും സുനിശ്ചിതമെന്ന് അവർ നനച്ചെടുത്ത് അവർ ദൈവത്തെ തന്നെയാണ് കണ്ടുമുട്ടുന്നത്. ദൈവമാകട്ടെ അവരെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. Hosea 2 ദൈവം എന്ന ദിവ്യവരൻ തന്റെ മണവാട്ടിയെ സ്നേഹപൂർവ്വം കൈപിടിച്ച് മരുഭൂമിയിലേക്ക് നയിക്കുന്നത് നാം കാണും. ഇന്നലെ നാം കണ്ട ക്രോധത്തിന്റെ കൊയ്ത്തുഭാവങ്ങൾ കഴിഞ്ഞിട്ടാണത്. കൊയ്ത്തു കഴിഞ്ഞാൽ പിന്നെ പുതുതളിർപ്പിന്റെ പ്രണയഭാവങ്ങളാണല്ലോ. ഇന്ന് വെളിപാടിൽ ദൈവകുഞ്ഞാടിന്റെ വിവാഹ വരുന്നതിനെ കുറിച്ച് നാം കാണും. കുഞ്ഞാടിൻ്റെത് പ്രണയ വിവാഹമാണ്. അതിൽ അവൻ സമൃദ്ധമായ പോഷണം വിളമ്പുകയും ചെയ്യുന്നു, കുഞ്ഞാടിൻ്റെ വിരുന്ന്. ആ വിരുന്ന് അവൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നാഥന്റെ തിരുശരീരം ഭുജിക്കുന്നതിന് മുൻപ് കുർബാന മധ്യയെ നാം പറയുന്നത്. ഇന്ന് വെളിപാട് 19:9 അതേ ശബ്ദത്തിൽ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. ഇമ്മാനുവൽ ഫാൽക്ക് എന്നൊരു വിഖ്യാത ഫ്രഞ്ച് ദൈവശാസ്ത്രജ്ഞനും താത്വികനുമുണ്ട്. അദ്ദേഹം വളരെ നവീനമായ രീതിയിൽ കുഞ്ഞാടിൻ്റെ വിവാഹത്തെ വിവരിക്കുന്നുണ്ട്. നമുക്കത് ശ്രദ്ധിക്കാം. വെളിപാട് പുസ്തകത്തിൽ നിരവധി സത്വങ്ങളെ നാം കാണും. ബീസ്റ്റ്, തെറിയോൺ. ഇന്ന് ബാബിലോൺ പോലും ഒരു നികൃഷ്ട സത്വമായിട്ടാണ് വിവരിക്കപ്പെടുന്നത്. മനുഷ്യനെ കേവലം ഒരു സത്വം, ജന്തു, ആനിമൽ എന്നൊരു തരത്തിലേക്ക് താഴ്ത്താനാകില്ലെങ്കിലും അവന് അടിസ്ഥാനപരമായി ഒരു സത്വഭാവമുണ്ട്, ആനിമാലിറ്റി. അതുകൊണ്ട് തന്നെ അവൻ വളരെ ആഴത്തിലേക്ക് വീണുപോയാൽ അവനൊരു ഭീകര സത്വം തന്നെയായി മാറും, ബെസ്റ്റിയൽ.
ഉൽപ്പത്തി 2:19 ദൈവം ആദാമിനെ മൃഗങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ആദാം അവയുമായി യാതൊരു പൊരുത്തവും തന്നിൽ കണ്ടെത്തുന്നില്ല. ആ സമയത്താണ് ദൈവം അവന് പൊരുത്തമുള്ള ഹവ്വായെ സൃഷ്ടിച്ചത്. നരനും നാരിയും ഈഷ് ഇഷ മനുഷ്യന്റെ സത്വഭാവമല്ല, അതിന്റെ മേൽക്കുമേൽ വിടരുന്ന യഥാർത്ഥ സ്വത്വമാണിത്. ദൈവഛായയിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്നത് പുരുഷനും സ്ത്രീയുമായി. ആദ്യ വിവാഹത്തിന്റെ ചിത്രം ഇങ്ങനെ വരക്കപ്പെടുന്നത് ഒരു ജന്തുലോകത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇസ്രായേലിന്റെ പുറപ്പാടനുഭവത്തിൽ നാം ഇത് കാണുന്നുണ്ട്. അവർ ദൈവത്തിന്റെ കൈപിടിച്ച് മരുഭൂമിയിലേക്ക് ഇറങ്ങിയത് ജന്തു ദൈവങ്ങളെ തെറിയോമോർഫിക് ഗോഡ്സിനെ കൊണ്ട് നിറഞ്ഞിരുന്ന ഈജിപ്തിൽ നിന്നാണ്. എന്നാൽ ഇന്ന് വെളിപാടിലേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞാടാണ് ദൈവം, അതും ഒരു മൃഗഭാവം തന്നെയല്ലേ? അതൊരു സവിശേഷ ബന്ധത്തിന്റെ സൂചനയാണ്. നമ്മുടെ സത്വഭാവത്തെ, ആനിമാലിറ്റി, ശാരീരികതയെ, മാംസളതയെ ഇവിടെ ദ്യോതിപ്പിക്കുകയാണ്. എന്നാൽ അതിനെ ഉജ്ജീവിപ്പിക്കുന്ന ദൈവികതയും നാം കാണാതെ പോകരുത്. 1 കൊരിന്ത്യർ 15:46 പറഞ്ഞതുപോലെ, ആദ്യം ചെടികർ പിന്നെ ആത്മീയരാണ് നമ്മൾ. ഈ സത്വഭാവങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കുഞ്ഞാടുമായുള്ള നമ്മുടെ വിവാഹത്തിന്റെ സ്നേഹപൂർണിമ വിടരുന്നതും. ഇന്ന് സംഗീതത്തിന് 100 ഒരു തോതായാണ്, അതായത് കൃതജ്ഞതാ ബലിയുടെ ഗീതം. ലോകം മുഴുവനും ആ സ്തുതി ഗീതത്തിലേക്ക് പങ്കുചേർക്കപ്പെടുന്നു. ദൈവിക ഉടമ്പടിയെ, കവനന്റ്, സൃഷ്ടിയുടെ പശ്ചാത്തലത്തിൽ വായിച്ചെടുക്കുന്ന ഒരു കീർത്തനമാണിത്. അസാധാരണമാം വിധം സാർവലൗകികമായ യൂണിവേഴ്സൽ ഭാഷയാണിതിന് ഭൂമി മുഴുവനും ദൈവത്തെ സ്തുതിക്കാൻ. കാരണം ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. ദൈവത്തിന് ആനന്ദത്തോടെ ശുശ്രൂഷ ചെയ്യാനാണ് നാം ഇവിടെ ക്ഷണിക്കപ്പെടുന്നത്. സെർവ് ദ ലോർഡ് വിത്ത് ഗ്ലാഡ്നെസ്. കൃത്യമായി പറഞ്ഞാൽ മോശ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഫറവോയുടെ സന്നിധിയിൽ നിന്ന് ഈ ജനത്തെ വിജനതയുടെ പുറപ്പാട് വഴിയിലേക്ക് ആനയിച്ചത്. അതുകൊണ്ട് നാം ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, കൊഗ്നീഷൻ, യഥാർത്ഥത്തിൽ തിരിച്ചറിയുക, റെക്കഗ്നിഷൻ തന്നെ വേണമെന്ന് ഈ സങ്കീർത്തനം പറയുകയാണ്. ഏശയ്യാവെന്ന് പറയുന്നത് പോലെ മൃഗങ്ങൾ പോലും തൻ്റെ നാഥനെ തിരിച്ചറിയുന്നുണ്ടല്ലോ. Thank you.